ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം പ്രാരംഭ സമയം തന്നെ ദൈവം നമുക്ക് നൽകി തന്നോർത്ത് കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം. മുഴുവരാത്രി പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ 8 മണിക്കൂർ നേരം തുടർച്ചയായി ദൈവത്തിന് പ്രാർത്ഥിപ്പാൻ നാം ഒന്നിച്ച് ദൈവത്തിന് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ മാതൃകാപുരുഷൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടത്തിൽ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. പകലെല്ലാം വളരെ തിരക്കുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ തലേ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിന് നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. കർത്താവ് മാതൃക കാണിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്നു കൊണ്ട് ആദ്യമായി, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്നു കൊണ്ട് മുഴുവരാത്രി പ്രാർത്ഥന നടക്കുന്നത്. ഇങ്ങനൊരവസരം പൗർഷനിലൂടെ ദൈവം ഒരുക്കിയതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യം നമ്മൾ പോരാട്ട പ്രാർത്ഥന, വിവിധ നിലകളിലാണ് പ്രാർത്ഥനകൾ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ കൈവശപ്പെടുത്തുക, അതാണ് പോരാട്ട പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. ആ തടസ്സങ്ങൾ കണ്ട് നമ്മൾ പ്രാർത്ഥന നിർത്താതെ അത് കൈവശപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന സാത്താന്യ ശക്തികളുണ്ട്. മുഖ്യമായ പ്രസംഗം ഈ സെക്ഷനിൽ നമ്മുടെ ചെയർമാൻ ബഹുമാനായ ദേവദാസൻ ഡോക്ടർ കെ സി ജോൺ അവർ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കും. മുഖവരിയായിട്ട് അല്പ കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വേദഭാഗം, രണ്ട് വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11:5-8 വാക്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്. പിന്നെ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളിപ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തത് കഥകളച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാൽ, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടത് മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഉൽപ്പത്തി പുസ്തകം 32:24-28 വാക്യങ്ങൾ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം യാക്കോബിനോട് മല്ലുപിടിച്ചു, അവനെ ജയിക്കയില്ല എന്ന് യാക്കോബ് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കുക, യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് യാക്കോബ്, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. നിൻ്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും വലിയ ഗുരു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് മീതെ ഒരു ഗുരുവില്ല. യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ശിഷ്യന്മാർ യേശുക്രിസ്തുവോട് പറഞ്ഞു. യേശുക്രിസ്തു സ്ഥലത്ത് പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ എൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചോ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ ആധികാരിക രേഖയാണ്. ഒരു ട്യൂഷൻ ക്ലാസ് എന്ന് നമുക്ക് പറയാം, ജനറലായിട്ട് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ആവശ്യപ്പെട്ട് മനസ്സിലാകുന്നില്ല, ഒന്ന് പഠിപ്പിക്കണമേ. ആ സ്പെഷ്യൽ ക്ലാസ് വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുക. അതിലൊരു അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊച്ചു ഉദാഹരണം കർത്താവ് പറയും. 3 സ്നേഹിതന്മാരുടെ കഥ. അതിൽ ഒരാൾ ഇവർ തന്നെയാണ്, നിങ്ങളിൽ ഒരുത്തൻ. അപ്പോൾ അവരിൽ ഒരുത്തനെ കുറിച്ചാണ്, നിങ്ങളിൽ ഒരുത്തൻ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവരെ തന്നെ ചൂണ്ടി അവരിൽ ഒരുത്തനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. ആ നിങ്ങളിൽ ഒരുത്തൻ അവൻ അർദ്ധരാത്രിയിൽ ആ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് 3 അപ്പം വായ്പ ചോദിക്കും. കാരണം
അവൻ്റെ മറ്റൊരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഉദാഹരണം പറയാം. അവന് കൊടുക്കാൻ ഇതുമില്ല, അതുകൊണ്ട് മൂന്നപ്പം വായ്പ തള്ളും. ആ കഥാപാത്രങ്ങൾ മൂന്ന് പേരുടെ കാര്യമാണ്, ഒരു ഉപമ പോലെയാണ് പറയുന്നത്. അതിലൊന്ന് ഈ ചോദിച്ച ആളുകളാണ്. ഒരുത്തൻ വന്നിട്ട് പറയും, അവരൊന്നിച്ച് അവരോട് പറയും, നിങ്ങൾ ഒരുത്തൻ, ആ പറഞ്ഞവരോട് പറയാം, നീ ഈ ഒരു നിൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ എന്തിനു വേണ്ടിയാണ് മൂന്നപ്പം വായ്പ ചോദിക്കാം. അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നത്, സാധാരണ ഒരു വീട്ടിലല്ല ഇവൻ പോയത്. കാരണം ആ പശ്ചാത്തലത്തിൽ അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അപ്പക്കട നടത്തുന്ന ഒരാളുടെ അടുത്തേക്കാണ് പോയത്. കാരണം ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ കിട്ടത്തില്ല, ഇവൻ്റെ വീട് പോലെയല്ല എല്ലാ വീടും. അപ്പോൾ അപ്പമുണ്ടെന്ന് ഉറപ്പാക്കാൻ കാരണം അങ്ങനെയുള്ള സപ്ലൈ ചെയ്യുന്ന ആളാണ്. ആ ഉറപ്പിലാണ് പോയിരിക്കുന്നത്, ആ ഒരു സ്നേഹത്തിൻ്റെ അടുക്കലേക്കാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവിനെ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിനെ ഉപമിച്ച് പറയുമ്പോൾ, അപ്പം ഉള്ളയാളിൻ്റെ വീട്ടിലാണ് ചെന്നേക്കൻ. ആ ഉറപ്പാണ്, അപ്പം ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ഉണ്ടോയെന്ന് ചോദിക്കുന്നില്ലല്ലോ, അന്ന് ഉറപ്പാണ്. അവിടെ ചെന്നിട്ട് പറയുകയാണ്, മൂന്നപ്പം വായ്പ തള്ളും. തടസ്സങ്ങൾ, പ്രാർത്ഥന എന്ന ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, തടസ്സങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്, നീ പോരാടി ജയിക്കണം, തടസ്സങ്ങളെ അതിജീവിക്കണം. യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ആ കഥയ്ക്കകത്തെ ഒരു പ്രധാന വിഷയം എന്നാൽ, ലജ്ജ കൂടാതെ മുട്ടിക്കുക. ഒരു ടൈറ്റിൽ കൊടുത്താൽ, ആ കഥയുടെ ടൈറ്റിൽ നമ്മൾ കൊടുത്താൽ ലജ്ജ കൂടാതെ മുട്ടണം. അങ്ങനെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ കഴിയുന്നുള്ളൂ, ലജ്ജ കൂടാതെ മുട്ടണം. അപ്പോൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജ കൂടാതെ മുട്ടണം. എപ്പോൾ വരെ മുട്ടണം? വാതിൽ തുറക്കുന്നവരെ മുട്ടണം. നമുക്കറിയാതെ എങ്ങനെയോ അകത്തേക്ക് കയറിയിരിക്കുന്ന ഒത്തിരി ചിന്തകളുണ്ട്. യേശു പഠിപ്പിച്ചതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണം പറയുകയാണ്, ഒരാൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ മറുപടി വരുന്നവരെ പ്രാർത്ഥിക്കണം, നിർത്തിയിട്ട് പോകരുത്. പെന്തക്കോസ്ത് സഭകളുടെ ആദ്യകാലങ്ങളിൽ ഒരു വിഷയം ഒരു വീട്ടിലുണ്ടായാൽ സഭയെ ഒന്നിച്ച് എന്ന് ആ വീട്ടിൽ ചെല്ലും. ദൈവങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരുന്ന് മറുപടി കിട്ടുന്നവരെയാണ് അവിടെ പ്രാർത്ഥന. ദിവസമൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കാലിന് ആണിയുണ്ട്, സെപ്റ്റിക്കായ മരണത്തോട് കിടക്കുമ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ദിവസമൊന്നുമില്ല, 21-ന്നോ 7-ന്നൊന്നും ഇല്ല. ആള് സൗഖ്യമാകുന്നവരെ, രോഗം ഭേദമാകുന്നവരെ, രാവും പകലും ആ വീട്ടിൽ പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം അനുഗ്രഹം പ്രാപിച്ചത്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്രാർത്ഥന എപ്പോഴാണ് നിർത്തേണ്ടത്? ടൈം എപ്പോഴാണ്? മറുപടി കിട്ടുമ്പോഴാണ്? ഇവൻ മുട്ടിയത് എപ്പോഴാണ്? എവിടെയാണ് ഇവൻ്റെ പ്രാർത്ഥന നിർത്തിയത്? വാതിൽ തുറന്നപ്പോഴാണ്. ഇവിടെ അപ്പം അപ്പം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അപ്പം ഉള്ളിടത്ത് തന്നിരിക്കുന്നു, തടസ്സങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട, മറുപടി ഉണ്ട്. അതാണ് യാചിക്കുന്നതിന് മുമ്പേ ആവശ്യങ്ങളെ അറിയുന്നു. നമ്മൾ ചോദിച്ചു വാങ്ങണം, നമ്മൾ ചോദിച്ചു വാങ്ങണം. തടസ്സങ്ങൾ കണ്ടിട്ട് ദൈവഹിതമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്, നമ്മൾ വാങ്ങണം. കർത്താവ് പറഞ്ഞിരിക്കുക, ഇതാ പോരാടി മാടി വാങ്ങുക എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് പഴയ നിമിത്തം നമുക്ക് കാണുവാൻ കഴിയും. ഒരുത്തൻ റിവാർഡ് കൊടുത്തു പ്രാർത്ഥനയിൽ, ഇതുപോലെ പിടിച്ചു മേടിച്ച ഒരാൾക്ക് റിവാർഡ് കൊടുത്തു. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. സാറേൽ, സാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രഭു. ഏലെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭു. എന്തിനാണ് റിവാർഡ് കൊടുത്തത്? നീ ദൈവത്തോട് മനുഷ്യനോട് മല്ലു പിടിച്ച് ജയിച്ചു. എങ്ങനെ ജയിച്ചു? നീ എന്താണോ ആഗ്രഹിച്ചത്, നീ പ്രാർത്ഥിച്ച എന്താണോ അത് വാങ്ങി. ഒരു പ്രത്യേക സാഹചര്യത്തെ ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബിൻ്റെ ഉള്ളിൽ ഒത്തിരി ചിന്തയുണ്ടായി. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ നമുക്കുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഉയർച്ച ഉണ്ടായി. ഏശാവ് വരുമെന്നും ഏശാവ് പിടിക്കുമെന്നും ഏശാവ് ആക്രമിക്കുമെന്നും ഒക്കെയുള്ള ചിന്തയുണ്ടായി. അദ്ദേഹം എല്ലാവരെയും അക്കരെ കടത്തിയിട്ട് യോർദാൻ നദിയുടെ കിഴക്കേക്കരയിൽ അദ്ദേഹം തനിയെ ശേഷിച്ച് നിൽക്കുമ്പോൾ ദൈവം ഏശാവിൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി 400 ആളുമായിട്ട് സ്വീകരിക്കാൻ വരികയാണ്. അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ അവൻ വരുന്നത് ആ കൂട്ടം എല്ലാം കാണുമ്പോൾ അറിയാതെ ഓടിപ്പോകുന്നു. കണ്ട ഈ ദൈവം വന്നിട്ട് നീ ഒന്ന് കാണു മോനെ, നീ അവിടെ നിന്നൊന്ന് കാണ്. ഇല്ല, കാണാൻ ഒക്കത്തില്ല, പേടിയാ. ഓരോ ദിവസം ഓരോ നിമിഷം ചെല്ലുന്നതോടെ ഇദ്ദേഹത്തിന് അധൈര്യം ഉണ്ടാകുക, ഭയമുണ്ടാകുക. അപ്പോൾ ദൈവം കയറി അങ്ങ് പിടിച്ചു, നീ ഒന്ന് നിൽക്ക. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി. ദൈവം പിടിച്ചു. യാക്കോബ് ഒതറിപ്പോകാൻ ശ്രമിച്ചു.
അപ്പം ജയിക്കേയില്ല എന്ന് കണ്ടു. കാരണം ദൈവത്തിന് യാക്കോബിനെ ഒത്തിരി പിടിക്കാൻ കഴിയയില്ല, ഒരുമാതിരിയേ ഒക്കത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, ഒരു പരിധി വിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ദൈവം ചെയ്തവൻ്റെ തുടയുടെ തടത്തിലൊന്ന് തൊട്ടു, കാലുളുക്കിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ വായിച്ചത് യാക്കോബ് ദൈവത്തെ കയറി പിടിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു എന്നെ വിട്, ആദ്യം യാക്കോബ് പറഞ്ഞു വിടാൻ പറഞ്ഞു, പക്ഷേ അന്നേരം വിട്ടില്ല. ഇപ്പോൾ ദൈവം പറഞ്ഞു എന്നെ വിട്, അതാ നമ്മൾ വായിച്ചത്. അപ്പോൾ യാക്കോബ് പറയാൻ, ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. യാക്കോബിനറിയാം ഇനി ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പോലും ഒക്കത്തില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ദൈവം പറഞ്ഞു, ദൈവം ചോദിച്ചു എൻ്റെ പേരെന്താണ് യാക്കോബ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മാറ്റുക, നിനക്ക് റിവാർഡ് തരിക, ഇസ്രായേൽ, ഇസ്രായേൽ എന്ന പേരുണ്ടായി. ഇതെല്ലാം എങ്ങനെ കിട്ടി? തന്നെങ്കിൽ തന്നു, കിട്ടിയാൽ മതി, അങ്ങനെയല്ല, തരണമെന്ന് പറഞ്ഞു. മൂന്നപ്പം വായ്പ തരണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ മറുപടി തരാൻ ദൈവം കാത്തിരിക്കുക. ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. നമ്മൾ പോരാടി, പ്രാർത്ഥിച്ച് പോരാടി വാങ്ങണം. ഒന്ന് രണ്ട് വാക്യം കൂടെ അതിനോട് ചേർന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം തീർന്നിരിക്കുന്നത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതിനോട് ബന്ധത്തിൻ്റെ 62 അധ്യായത്തിൽ യെരുശലേം നഗരം തകർന്ന്, ദേവാലയം തകർന്ന് കിടക്കുമ്പോൾ ദൈവം തന്നെ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, യഹോവയെ ഓർപ്പിക്കുന്ന ആളുകളോട് പറയുകയാണ്. 62 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62 6-7 വാക്യം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, യെരുശലേമെ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഇന്ന് യഹോവയെ ഓർപ്പിക്കാൻ വന്നിരിക്കുക നമ്മൾ. ഈ 8 മണിക്കൂർ നമ്മൾ സ്വസ്ഥമായിരിക്കരുത്. എന്ത് ചെയ്യണം? ദൈവം യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവം തന്നെ പറയുക, ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതുപോലെ ഏറ്റെടുത്താൽ മതി. ഇതിനകത്തൊന്നും വ്യാഖ്യാനിച്ചിട്ട് യുക്തി കൊണ്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ അങ്ങ് ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വ്യവസ്ഥ അതാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന് ശേഷം 18 ഇതുപോലെ തന്നെ പറയുന്നു. 18 മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരുപ പറഞ്ഞത്, ആ പറഞ്ഞിട്ട് അതിൻ്റെ 7-8 വാക്യങ്ങൾ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ. അപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ്? രാപ്പകൽ നിലവിളിക്കുക. ദൈവഗീതം അന്വേഷിച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിലേക്ക് ദൈവം ഡൈവേർട്ട് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്തിലൂടെ ഓർപ്പിച്ചല്ലോ. ഇവിടെ നമ്മുടെ ആവശ്യം ചോദിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പോരാടി ജയിക്കുക. അത് ദൈവം ഉചിതമായ വ്യവസ്ഥയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന 3 സ്നേഹിതന്മാരുടെ കഥയ്ക്കകത്ത് ഇത്രയും വിശദമായിട്ട് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്, പിന്നെന്താ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്? അത് ദൈവം അതിൻ്റെ നിലയിൽ കൊണ്ടുപോയിക്കോളും. നമ്മുടെ ആവശ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തമായി ദൈവം ചെയ്യും. നമ്മുടെ ആവശ്യബോധം ദൈവത്തിന് വേണം. നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയമൊക്കെ വെളിപ്പെടുത്തണം. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന, തുടർമാനം പ്രാർത്ഥിക്കുന്നുള്ള കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഇവിടെ ഒരു പ്രതികാരം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളൊരു വിഷയമാണ് ഇവിടെ പറയുന്നത്. പ്രതികാരത്തെക്കുറിച്ച് നമുക്കറിയാം. റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട്. റോമാലേഖനം 12 വചനത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാനൊക്കത്തില്ലല്ലോ. റോമാലേഖനം 12:19 വാക്യത്തിരിക്കുന്നു, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്തു. അപ്പോൾ പ്രതിക്രിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? ദൈവം ചെയ്യട്ടെ, നമുക്ക് ആർക്കും ദോഷം വരാനല്ല, നമ്മുടെ കാര്യം നടക്കണം. രാപ്പകൽ നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ, ദൈവത്തിന് ചില കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്, ദീർഘക്ഷമയുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവത്തിന് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. വേഗത്തിൽ ചോദിച്ചപ്പോൾ ഇവർ ഉത്തരം മുട്ടിപ്പോയി, ഇവർക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല. അപ്പോൾ ആ കർത്താവ് തന്നെ പൂരിപ്പിച്ചു. വേഗത്തിൽ
ഹെപ്പകൽ നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദൈവം വേഗത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ എന്നൊരു രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന നിമിഷം മുതൽ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നത് വരെ നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അനേക മറുപടികൾ നമ്മൾ കാണുവാൻ പോവുകയാണ്, അനേക മറുപടികൾ കേൾക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥനകൾ കിട്ടിയാൽ കിട്ടി, തന്നാൽ മതി, അങ്ങനെയല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ തന്നെ നോക്കുക. നമ്മൾ പലപ്പോഴും ഓർക്കും എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു ഇത് നീക്കിത്തരണം, കഴിയുമെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്നാൽ പ്രാർത്ഥനയിൽ, പ്രാർത്ഥന പഠിപ്പിച്ചതിനകത്ത് തന്നെ ഒരു കാര്യം പ്രധാനമുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന് ഇഷ്ടം എന്താണോ അത് ഭൂമിയിൽ നിറവേറണം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടം അത്രേ. നമ്മൾ പെട്ടെന്ന് അത് തോന്നുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് മോശമാണെന്നുള്ള ചിന്തയാണ്. കർത്താവ് പറഞ്ഞില്ലോ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധനദാനങ്ങൾ കൊടുക്കാൻ, നിങ്ങൾ സ്വർഗത്തിനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമാണ്. നമ്മുടെ ധാരണ ദൈവം തരുന്നതല്ല ചെറുതാണ്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, നീ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, ദോഷികളായ നിങ്ങൾ കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ ദൈവമാണോ? അതാ കർത്താവ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിപ്പിയാലിരിക്കുന്നത്, ഞാൻ ഒത്തിരി മുഖവരിയായിട്ട് വാക്കുകൾ ദീർഘമാക്കുന്നില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വേർതിരിക്കപ്പെട്ടയാളാണ് കർത്താവ്. അന്നേ നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടു, ലോകസ്ഥാപനത്തിന് മുമ്പേ അറിയപ്പെട്ടയാളാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് അവിടുത്തെ സേനയുടെ മഹത്വത്തിലേക്ക് എന്നെ തിരികെ മഹത്വപ്പെടുത്തണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ. അപ്പോൾ അന്ന് താഴ്ചയെടുത്തു, എന്തിനു വേണ്ടി? നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. സർവജ്ഞാനത്തിൽ ദൈവം കണ്ടിട്ട് നാം ദൈവസേന വിശുദ്ധ നിഷ്കളങ്കരമാകണം. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ യേശുക്രിസ്തുവിടെ തിരഞ്ഞെടുത്തു, അന്നേ താഴ്ചയെടുത്തു, എവിടം വരെ താഴ്ചയെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതാണ് ഗസനത്തോട്ടത്തിൽ വെച്ച് പൂർണ്ണമായി അനുസരിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ വിചാരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശമാണെന്ന് അല്ല. ഫിലിപ്പിയാനടുത്ത് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവ യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. അപ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അതിൻ്റെ മുകളിൽ നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മൾ താഴുകയല്ല, ഏറ്റവും ഉയർത്തും. സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പോൾ യേശുക്രിസ്തു കഴിയുമെങ്കിൽ ഇതൊന്ന് നീക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് അവസാനം പറഞ്ഞു അവിടുത്തെ ഇഷ്ടത്തിന് ഞാൻ ഏൽപ്പിക്കുന്നു പറഞ്ഞപ്പോൾ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എഫെസൊസിലെ വിശ്വാസികൾ കത്തെഴുതുമ്പോൾ 3:20-21 14-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ ഭൂമിയിലുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ പ്രാർത്ഥനയാണ്. ഞാൻ അവിടേക്ക് നിൽക്കുന്നില്ല. അത് അവസാനിക്കുമ്പോൾ 20-21, എന്നാൽ നാം ചോദിക്കുന്ന നിലയ്ക്കുന്നത് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് കഴിയുന്ന ദൈവം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നു? മിനിമം നമ്മൾ ചോദിക്കുന്ന പോലെ, മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും നിർവചിക്കാൻ കഴിയില്ല, അത്യന്തപരമായി. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അത്യന്തപരമായി. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ അറിയുന്ന ദൈവമാണ്. നമ്മളത് അറിയിക്കുമ്പോൾ ലജ്ജ കൂടാതെ മുട്ടിക്കുക, മൂന്നപ്പം വായ്പ പറഞ്ഞു, അയ്യോ ദൈവമാണോ? ഇല്ല, ദൈവം നോക്കേണ്ട കാര്യമില്ല, ദൈവം അത് ഡൈവേർട്ട് ചെയ്തോളൂ, വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഞാൻ മുഖവരിയിൽ പറയട്ടെ, വാങ്ങുക, പ്രാർത്ഥിച്ചു വാങ്ങണം. കർത്താവ് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു വാങ്ങണം, നടക്കും, അത്ഭുതം നടക്കും. ഈ മുഴുവരാത്രി പ്രാർത്ഥനയിൽ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. കണ്ണ് കണ്ടില്ലാത്തവർ, ചെവി കേട്ടില്ലാത്തവർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തവർ ദൈവം പ്രവർത്തിക്കാൻ പോകും, ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെടുവാൻ പോവുകയാണ്. പ്രധാനമായിട്ട് ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന COVID-19, ഇന്നലെ ഞാനൊരു ന്യൂസ് UN പബ്ലിഷ് ചെയ്തിരിക്കുന്ന വായിക്കുവാണ്ടി ആയിരുന്നു, 2221 എന്ന് പറയുന്നത്
ഏറ്റവും ഭയാനകമായ വർഷമാണെന്ന് പറഞ്ഞിരിക്കും. വീണ്ടും ആവർത്തിച്ചിരിക്കുക. 2020 ലോകത്തെ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് പിടിച്ചു നിന്ന് ഇനി ഒരു ലോക്ക്ഡൌൺ ലോകത്തിൽ വന്നാൽ ലോകം മുഴുവൻ തകർന്നു പോകുമെന്നാണ് യു എൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ച് ബന്ധിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ബന്ധിക്കപ്പെടും. പ്രാർത്ഥിക്കണം, നീക്കാൻ പ്രാർത്ഥിക്കണം. എരുസലേമിനെ യഥാസ്ഥാനത്താക്കുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ വാക്കിലുള്ളതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. സ്വർഗത്തിൽ ചെന്നാൽ എപ്പോഴും നമ്മൾ പാടാൻ പോവുക. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. തുടർന്ന് കയർ ലീഡ് ചെയ്യും. പാട്ട് കേൾക്കുകയല്ല, നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ ശ്രദ്ധിക്കും. കുഷ്ഠരോഗികൾ 10 പേര് സൗഖ്യം പ്രാപിച്ചിട്ട് ഒരാൾ വന്ന് നന്ദി പറഞ്ഞപ്പോൾ കർത്താവ് നോക്കുന്നു. എത്ര പേരാ സൗഖ്യം മേടിച്ചുകൊണ്ട് പോയത്? 10 പേര്. ഇപ്പം തിരിച്ചു വന്ന എത്ര പേരാ? ഒരാൾ. അപ്പോൾ ഇന്ന് രാത്രിയിലും കർത്താവ് ശ്രദ്ധിക്കും. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം.
പറയാമോ എന്നും നല്ലവനാ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഭാരമുള്ളിൽ നേരിടും, ഭാരമുള്ളിൽ നേരിടും, ആ നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും, ആ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും, തന്മാർവിൽ എന്നെ ചേർപ്പോൾ സാരമില്ലെന്നോ ധൈര്യത്തോടെ പറഞ്ഞേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഒരിക്കൽ കൂടെ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല.